അല്ല, സിനിമ മാറി വരും, കാലങ്ങൾ പുതിയ പുതിയ ആളുകൾ വരും, ടെക്നോളജി മാറും, എന്നാലും മലയാള സിനിമ, മലയാള സിനിമാ പ്രേക്ഷകർ, ലോകത്തെമ്പാടുമുള്ള മലയാള സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ, ഈ തലമുറയായാലും കഴിഞ്ഞ തലമുറയായാലും ഇനി വരുന്ന തലമുറയായാലും എത്ര തലമുറകൾ കഴിഞ്ഞാലും അവരുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന കുറച്ച് നടന്മാർ നമ്മുടെ മലയാള സിനിമയിലുള്ളതിൽ ഒരു അവസാനത്തെ ഒരു പേരാണ് ഇപ്പൊ വെട്ടിപ്പോയത്, മാമുക്കോയ എന്ന് പറയുന്നത്. കാരണം ഇവർക്കൊന്നും പകരമില്ല, പകരം വെക്കാൻ ഇനിയൊട്ട് വരികയുമില്ല ആരും. അത്തരം നഷ്ടങ്ങളാണ് അത്. കാരണം എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്ന എന്നു വെച്ചാൽ ഇവരുടെയൊക്കെ കൂടെയുള്ള സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുള്ളൊരു നായകനാണ് ഞാൻ. പ്രത്യേകിച്ച് സത്യനന്ദിക്കാടിനെ പോലത്തെ സംവിധായകരുടെ സിനിമകളിൽ ഞാൻ ഒരുപാട്, കഴിഞ്ഞ 35 വർഷക്കാലവും ഇവരെന്റെ കൂടെ ഇല്ലാത്ത സിനിമകൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. മാമുകോയില്ലാത്ത സിനിമ തപ്പിപ്പറക്കിയെടുക്കാൻ വേണമെങ്കിൽ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോ അത്തരം നടന്മാരുടെ കൂടെയൊക്കെ നമുക്ക് അഭിനയിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് എന്നെ പോലത്തെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യം, ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് വലിയ നേടിയോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി. 10-40 ദിവസം ഓരോ സിനിമകൾക്കും ഇവരുടെ കൂടെ ചിലവഴിക്കാൻ കഴിഞ്ഞു. ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതൊക്കെ തന്നെയല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷ, അദ്ദേഹത്തിന്റെ രൂപം, ഇതെല്ലാം ഒരു പ്ലസ് ആക്കി. അത് അദ്ദേഹത്തിന്റെ ഒരു 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 വേറിട്ടൊരു അഭിനയ ശൈലിയിലൂടെ തന്നെയാണ്. അദ്ദേഹം ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ നമുക്കത് അങ്ങനെയുള്ള ആളാണെന്ന് തന്നെ നമുക്ക് തോന്നും. ഇപ്പൊ മാറ്റിയില്ല. ഇപ്പൊ തലയണ മന്ത്രത്തില് ശ്രീനിവാസിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വരുമ്പോൾ അത് ഒരു കാർ ബ്രോക്കറായിട്ട്, പുള്ളി അങ്ങനത്തെ ഒരു ബ്രോക്കറായിട്ട് തന്നെ നമുക്ക് തോന്നും. മഴവിൽക്കാവടിയിലെ മറ്റേ അയാളൊരു പോക്കറ്റ് അടിക്കാരനാണെന്ന് തന്നെ നമുക്ക് തോന്നും. സന്ദേശത്തിലെ പൊതുവാൾജി ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് തന്നെ നമുക്ക് തോന്നും. അത്തരം ആൾക്കാരെ നമുക്ക് കാണാം പല സ്ഥലത്തും. അതാണ് ശരിക്കും ഒരു ഒരു നടനെന്ന് പറഞ്ഞാൽ അതാണ്. ആ രൂപമൊന്നും പ്രശ്നമല്ല, ആ കഥാപാത്രമായിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് മാറാൻ പറ്റുക. അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്ന ചുരുക്കം സപ്പോർട്ടിങ് ആക്ടേഴ്സിൽ അവസാനത്തെ പേരുകളല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു എന്തൊരു നഷ്ടമാണ് സിനിമയ്ക്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.